പിണറായി വിജയൻ അറിയാതെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കില്ല എന്ന് ആവർത്തിച്ച കെ കെ രമ. 100% ഞാൻ യോജിക്കുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവാദം കൊടുക്കാതെ ആ കൊലപാതകം നടക്കില്ല. സത്യമാണോ ഈ പറയുന്നത്? അദ്ദേഹം വിചാരിച്ചിരുന്നുവെങ്കിൽ ആ കൊലപാതകം നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ പ്രധാനയാൾ പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഇപ്പോഴും താൻ വിശ്വസിക്കുന്നത് എന്നും കെ കെ രമ ന്യൂസ് 18 ക്യുവേറ്റിനിൽ പറഞ്ഞു. ഭയങ്കരം തന്നെ. സി പി എം ആസൂത്രിത സൈബർ ആക്രമണം തനിക്കെതിരെ തുടരുകയാണെന്നും രമ ആരോപിച്ചു. വലിയ നാണക്കേടായി പോയി. ഓരോരുത്തര് പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. ഒരു കാര്യം ഉറപ്പാണ്, ചന്ദ്രശേഖരന്റെ എന്റെ ജീവിത സഖാവിന്റെ ഇല്ലാതാക്കിയതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അനുവാദമുണ്ട്, അദ്ദേഹം അറിയും. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? ഇതൊന്നും ഇല്ലാത്ത അദ്ദേഹമാണ് അതിനകത്ത് പ്രധാന ആള് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ വിശ്വസിക്കാൻ തക്ക ഒരുപാട് കാരണങ്ങൾ എന്റെ അടുത്തുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതുകൊണ്ട് എന്റെ മനസ്സിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു ചിന്ത തന്നെയാണ് എപ്പോഴും ഉള്ളത്, അന്നും ഇന്നും എപ്പോഴും. വെറുതെ അല്ല തന്നെ നാട്ടുകാർ പ്രാകണർ. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്? UDF MLA-മാരോട് ഇല്ലാത്തൊരു വിവേചനം കെ കെ രമയോട് ഉണ്ടോ, ഉണ്ടാകുമോ, ഉണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലതവണ ആ ഒരു ഒരു പരിഭവം പലപ്പോഴും കെ കെ രമ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചതാണ്. വല്ലാത്ത ചതിയായി പോയി. ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് പോലും, ഒരു ആവശ്യങ്ങൾക്ക് പോലും പിണറായി വിജയന്റെ അടുത്തേക്ക് പോയിട്ടില്ല, അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. ആ അകൽച്ച എല്ലാ കാലത്തും നിൽക്കുകയാണെന്ന് പറയുന്നിടത്തും വലിയ രീതിയിലുള്ള വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പിണറായി വിജയനോട് മാത്രം, മുഖ്യമന്ത്രിയോട് മാത്രമുള്ള വിമർശനമല്ല, CPM എതിരെയുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ്. തനിക്കെതിരെ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അത് ഏത് രീതിയിലാണ് തനിക്കെതിരെ ഇലക്ഷൻ സമയത്ത് നടന്നിരുന്നത്, അതേ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ആസൂത്രിതമായിട്ടുള്ള സൈബർ ആക്രമണം തനിക്കെതിരെ ഇപ്പോഴും തുടരുകയാണ്. അത് CPM അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒന്നാണ് എന്ന് പറയുന്നിടത്ത് ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള എല്ലാ നിലപാടുകളിലും താൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതുപോലൊരു നാറിയ ഭരണം കുത്തും ആലോചിക്കണം. കുത്തും ആലോചിക്കണം. 2 വർഷത്തെ നിയമസഭാ കാലയളവ് കൊണ്ട് ആ നിലപാടുകളിലൊന്നും താൻ വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും അയവ് വരുന്നില്ല. CPM-നോടുള്ള തന്റെ നിലപാട്, TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന നിലപാടുകളിൽ എന്ത് നിലപാടാണോ ഇതുവരെ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെ താൻ ഇപ്പോഴും തുടരുന്നു എന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് കെ കെ രമ. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും. Sorry.